ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലണ്ടനിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ. നമ്മളൊരു 3 ദിവസം ലണ്ടനിൽ കാണാനും അല്ലെങ്കിൽ ലണ്ടനിലെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാർഡിഫിൽ നിന്ന് നമ്മൾ താമസിക്കുന്നത് വെയിൽസാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 3.5-4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇപ്പം അങ്ങ് വന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്ത് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ലണ്ടനിലുള്ള കൊച്ചു കൊച്ച് കാഴ്ചകളും ഞങ്ങൾ 3 ദിവസം അവിടെ നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഹോട്ടലിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതാ അവിടെ ജോൺസൺ ഉണ്ട്, ലിയം ഉണ്ട്, ആമി ഉണ്ട്, അതാ അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് ലണ്ടനിലുള്ള ഹിൽട്ടൺ ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു 3-4 ദിവസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് നമുക്കതിനുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് പോലെ നമുക്ക് കിട്ടും ചെയ്തു. അപ്പോൾ ഇന്ന് അപ്പം നമുക്ക് ഇതിനകത്തൊക്കെ ഞാൻ പറ്റുന്നത് പോലെ ഒന്ന് കാണിക്കാൻ നോക്കാം കേട്ടോ, എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാൻ നോക്കാം. ഫ്ലോറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഉണ്ട് കേട്ടോ. എത്ര റൂം നമ്പർ? 610. നമ്മുടെ റൂം നമ്പർ 610 ആണ് കേട്ടോ റൂം നമ്പർ. ഇപ്പം വലിയൊരു കോറിഡോർ ഒക്കെ ഉണ്ട് അവിടെ. ആ ക്വയറ്റ അല്ലേ. ഇവിടെ അങ്ങനെ വലിയ ശബ്ദങ്ങളൊക്കെ ഒന്നുമില്ല, വളരെ ക്വയറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. പെട്ടെന്നൊന്ന് ഈ മുറികൾ കാണിക്കാവേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്യാണ്. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂം കം ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത്. നമുക്കൊന്ന് കയറി നോക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു കൊച്ചു പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് 2 ടവൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ഇവിടെ ഇങ്ങനെ കാണാം. ഹലോ, പിന്നെ നമുക്ക് റൂം കഴിഞ്ഞെന്ന പിന്നെ കാണുന്നത് ഇവിടെ ഇവിടെ ഒരു കുഞ്ഞൊരു കട്ടിലുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡബിൾ കോട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ലോങ് മിററുണ്ട്. ഇവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട്. നല്ലൊരു വലിയൊരു ചെയറൊക്കെ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്കിവിടെ എക്സ്ട്രാ ഒരു 2 റൂമാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പം ഇതിനകത്തും ഇവിടെ ഒരു റൂമുണ്ട്. ഓ, ഇവിടെയും കൂടെ ഉണ്ട്, 2 ബാത്റൂമുണ്ട്. അത് ശരി. ആ, അപ്പം അതാ ഇവിടെയും ഇതുപോലെ. ഓ, യു ഗോട്ട് 2 TVs. Oh yeah, you can. Oh yeah. That's okay. Mara, refrigerator undo? Fridge undo? Yes, here. Oh yeah, namukku small fridge okke undo ta. Mini fridge undo. You know you are sleeping with us in that room. Ivada oru പിന്നെ നമുക്കിവിടെ അത്യാവശ്യം ഇരുട്ടാണ്, എനിക്കറിയാം ഇരുട്ടാണ്. അയൺ ബോക്സ് ഒക്കെ ഉണ്ട്, ചെറിയൊരു അയൺ ബോക്സ്, സ്റ്റാൻഡും ഒക്കെ ആയിട്ട് നമുക്ക് പറയും. അന്നത്തെ ടോയ്ലറ്റ് ഉണ്ട്. സെയിം തന്നെ അല്ലേ? സെയിം ആണോ? എല്ലാരും ടയേർഡ് ആണ് കേട്ടോ. ഹലോ. അപ്പൊ അങ്ങനെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു, റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ മുഖക്കൊന്ന് കഴുകി ഫ്രഷ് ആയി. എല്ലാരും ഭയങ്കര ടയേർഡ് ആണ്, കാരണം നമ്മള്
മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ എടുത്ത് സത്യം പറഞ്ഞിരുന്ന നമ്മൾ താമസിക്കുന്ന കാർഡിഫിൽ നിന്ന് ലണ്ടൻ വരെ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് എവിടെയും പോകണില്ല. ഇന്ന് ഈ ഒരു റൂമിൽ തന്നെ നമ്മുടെ ഷീണൊക്കെ തീർത്തിട്ട് നാളെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ഒരു റൂം. നമ്മൾ രണ്ട് റൂമാണ് ഓർഡറില്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാരണം നമ്മൾ ആറ് പേരല്ലേ, അപ്പോൾ രണ്ട് റൂം അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ഇതൊരു അപ്പാർട്ട്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു രീതിയിൽ രണ്ട് റൂമായിട്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റൂം. അപ്പോൾ ഇവിടെ ഒരു ബെഡ് കിടക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലത്തെ ഒരു ഡബിൾ കോട്ട് കിടക്കുന്നുണ്ട്, അപ്പുറത്തെ ഒരു സിംഗിൾ കോട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു ടി വി ഒക്കെ ഉണ്ട്. പിന്നെ എന്താ ഇവിടെ ഒരു എന്നത് കാണിക്കാം. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കെറ്റിലും പിന്നെ കപ്പും പാല് പഞ്ചസാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മിനി ഫ്രിഡ്ജാണ്, അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഫ്രിഡ്ജാണ്. കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ നമ്മുടെ നെയ്താപ്പി ഉണ്ട്. നെയ്താപ്പി ഇഷ്ടപ്പെട്ടോടാ? യെസ്. എങ്ങനെയുണ്ട് നിനക്ക് കണ്ടിട്ട്? മിനി ഫ്രിഡ്ജ് ഉണ്ടെന്നാ പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു കണ്ണാടൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കാണാനൊക്കെ വേണ്ടി. ആമിക്കുട്ടീനെ എടുത്ത് ചോദിക്കാൻ പറയണം, എങ്ങനെയുണ്ടായിരുന്നു ആമി ട്രിപ്പ്? എങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ കാർ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? എന്തുകൊണ്ട് ബോറിംഗ് ആയി പോയത്? ഞങ്ങൾ ഇടയ്ക്ക് കാറൊക്കെ നിർത്തി പോരുമായിരുന്നു കേട്ടോ, അപ്പൊ അതിന്റെ ഒരു വിഷമാണ്. പിന്നെ ലീലു എങ്ങനെയുണ്ടായിരുന്നു കാർ യാത്ര? It was a long journey. നമുക്ക് ഒത്തിരി സമയം എടുത്തായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു കബേർഡാണ്. ഇതൊരു മൂന്ന് ഡോറുള്ള ഒരു കബേർഡാണ് കേട്ടോ. അപ്പൊ ഇതില് ഒന്നാമത്തേല് ഞാൻ എന്റെ ബാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ, വന്നിട്ട് ബാഗ് വെച്ചു. പിന്നെ ഉള്ളത് ഒരു ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു നല്ല സൂപ്പർ ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ട്. അപ്പൊ അതുണ്ട്. പിന്നെ ഈ പറഞ്ഞപോലെ സേഫ് ആണ് കേട്ടോ, ലോക്കർ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും നമുക്കിപ്പോ ജ്വല്ലറിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒന്നും കൊണ്ട് നടക്കുന്നൊന്നുമില്ല, അപ്പൊ അതുണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആണ് അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക്, പൈസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ് ഉണ്ട്. പിന്നെ രണ്ട് ടവൽസ് ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അത്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ലൈറ്റ് ഒന്ന് ഇടാവോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു അയൺ ബോക്സ് ഇരിപ്പുണ്ട്. അയൺ ബോക്സിന് ഒരു ടേബിൾ ഇരിപ്പുണ്ട്, അയൺ ടേബിൾ ഉണ്ട്. അങ്ങനെ ഹൈഡ് ചെയ്ത് കളിക്കണ്ട കേട്ടോ. പിന്നെ നമുക്കൊരു എന്താ ഒരു ബാത്റൂം ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ബാത്റൂമാണ്. ഒരു ബാത്ത് ടബും ഉണ്ട്. പിന്നെ നമുക്കൊരു ഇപ്പുറത്തെ വീടിന്റെ പുറകിൽ ഒരു ടോയ്ലറ്റും ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ അതാ ഇതേപോലെ ഒരു ഒരു വലിയൊരു മിററുണ്ട് നമ്മളെ കാണാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ അവരെന്തൊക്കെയോ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തപ്പോ ബീന ലാവൻഡറിന്റെ ഒരു ഷാംപൂ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു ലാവൻ ഒരു ബോഡി ലോഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഒരു സോപ്പ് വെച്ചിട്ടുണ്ട്, ഒരു ഫേഷ്യൽ സോപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. അതവിടെ വെക്കി ഇപ്പില്ല. അത് കഴിയുമ്പോ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കൊച്ചു ബെഡുണ്ട്. ആ ബെഡിന്റെ അവിടെ ഇതാ ഇതേപോലെ എന്തൊക്കെയോ ഈ നേരത്തെ കണ്ട പോലത്തെ സോപ്പ് ടവല് അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലോങ് ബെഡ്, ഒരു ഡബിൾ കോട്ട് ബെഡുണ്ട്. ഒരു ബെഡ് സൈഡ് ടേബിളുണ്ട്. ടേബിൾ ഞാൻ തുറന്നില്ല കേട്ടോ, അതൊരു സാധാരണ ടേബിൾ തന്നെയാ. താഴെ ഡ്രോയർ ഒന്നുമില്ല, അല്ലാത്തൊരിത്. പിന്നൊരു ലാമ്പുണ്ട്, നമുക്കൊന്ന് സ്വിച്ച് ഓൺ. ഇതിങ്ങനെ റീഡ് ചെയ്യാനൊക്കെ വേണ്ടി, ഇപ്പൊ നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോ റീഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി ലൈറ്റ് ഉണ്ട്. നമ്മുടെ ഒരു ലൈറ്റ് എന്തോ ഇപ്പൊ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ റൂം എങ്ങനെ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ടേബിൾ ഉണ്ട്. ഞാൻ മിക്കവാറും ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ ഈ ടേബിളിലായിരിക്കും, ഇവിടെ വെച്ചിട്ടായിരിക്കും. നമുക്ക് വൈഫൈയുടെ ഇതൊക്കെ ഉണ്ട്, അപ്പം ഇവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു കൊച്ച് കണ്ണാടി ഉണ്ട്.
പിന്നെ ഇതിന്റെ പുറമേലത്തെ വ്യൂ ഒന്ന് നോക്കാം നമുക്ക്. വലിയ നല്ല വ്യൂ ഒന്നും അല്ല കേട്ടോ, എന്തൊക്കെയോ അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആയിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ ബിൽഡിങ്സ് ഉണ്ട് അറ്റ് ദ സെയിം ടൈം. ഇതാ നിങ്ങൾക്ക് കാണാം, കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരു ഒരു ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ലൈറ്റ് ഉണ്ട്, ഒരു ടോൾ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ ഇതാണ് കേട്ടോ റൂം. അപ്പൊ നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇതാണ്. വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പൊ ഈ കാണുന്ന ഏട്ടാ മുഴുവൻ ഒത്തിരി സ്ഥലമുണ്ട്, വളരെ സ്പേഷ്യസ് ആണ്. അപ്പം ഇവിടുന്ന് പിന്നെ നമ്മൾ പോകുന്നത് വേറൊരു ഡോറുണ്ട്. അപ്പൊ ഇത്രയും വലിപ്പത്തിന് തന്നെയുള്ള സെയിം റൂം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ പക്ഷെ ഡബിൾ കോട്ടല്ല, രണ്ട് സിംഗിൾ കോട്ടല്ല, മൂന്ന് സിംഗിൾ കോട്ടുണ്ട് ഇവിടെ ഒരു സിംഗിൾ. കാരണം നമുക്ക് ചെറുക്കന്മാർ മൂന്നുപേർ ഇവിടെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക, അവരുടെ ബെഡാണ് അത് മൂന്ന് പേർക്കും. ഇവിടെയും ഒരു വലിയ സോഫ ഉണ്ട്, നമ്മുടെ നെയ്തപ്പായി ഇരിപ്പുണ്ട്. നെയ്തപ്പ ഒരു ഹലോ പറഞ്ഞിടാ. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്, ഒരു കണ്ണാടിയുണ്ട്. ഇവിടെ ഒരു കോഫി ടേബിളൊക്കെ പോലെയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെയും ലൈറ്റുണ്ട്. അപ്പോൾ ബാത്റൂം സെയിം അതന്നെ, നമ്മുടെ നേരത്തെ നമ്മൾ കണ്ട അതേ റൂമിൻ്റെ സെയിം കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഈ ഡോറ് ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു രണ്ട് റൂമും കൂടെ അവരങ്ങനെ ഒന്നിച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ ആലമാര, അതിനകത്ത് മൂന്ന് ഡോഴ്സും ഉണ്ട് അതിനകത്ത്. എന്താ നമ്മളെ അതെ അതെ. പിന്നെ ഇവിടെ ഒരു ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും ഒരു ബാത്റൂം അല്ലേ, സെയിം കനി പുട്ടോൺ ഇതല്ലായിട്ട് സെയിം ബാത്റൂം. പിന്നെ മാറ്റമൊന്നുമില്ല കണ്ടോ അതന്നെ. പിന്നെ ഒരു റിമോട്ടൊക്കെ വെച്ചിട്ടുണ്ട് അവര്. എനിക്ക് തോന്നുന്നു കോവിഡിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നു, റിമോട്ടിലൊക്കെ നമ്മളെ കൈയൊക്കെ എപ്പോഴും പിടിക്കുന്നത് കൊണ്ട് അതിനൊരു പ്രൊട്ടക്ഷൻ കവർ പോലെ നമ്മൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനാ തോന്നുന്നു. പക്ഷെ അതെ, ചിലപ്പോൾ ഉരണ്ട വരുമായിരിക്കും, കാരണം ബട്ടൺ പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പിന്നെ ഒരു കൊച്ചൊരു ക്ലോക്ക് ഉണ്ട് കേട്ടോ, ആ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, അതിന് അലാം സെറ്റ് ചെയ്യാൻ പറ്റും. കൊള്ളാം, എല്ലാം കൊണ്ടും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെയും വെച്ചിട്ടുണ്ട് അതുപോലത്തെ ഒരു ടവലും സെറ്റിങ്സും ഒക്കെ. ഇവർക്കും ഉണ്ട് ഫ്രിഡ്ജ്, ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാവൂ കുഞ്ഞെ. അപ്പൊ അതാ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു സത്യത്തിൽ, വഴിയിൽ നിന്ന് കഴിക്കാം നിർത്തി കഴിക്കാം എന്നൊക്കെ ഓർത്ത് മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവർ കഴിച്ചില്ലായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ അപ്പുറത്ത് എന്താ കുഞ്ഞെ, അതൊക്കെ ടീ മേക്കർ അല്ലേ. ആ അപ്പൊ ഇവിടെ എന്താ നമുക്ക് ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാവുന്ന പരിപാടിയുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ നിർത്താം. ഇനിയിപ്പോ നമുക്ക് ഡേ വൺ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ കാര്യമായിട്ടൊന്നും നടത്തിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു മൂന്ന് ദിവസം മാറി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു എന്താ ഈ ഒരു ഞങ്ങളുടെ തിരക്കും ഞങ്ങളുടെ ഒരു ഷീനൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഡേ ടു നാളത്തെ നമുക്ക് അങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നെ മാത്രം. അപ്പൊ ഇനി ഇവിടെ ലണ്ടനിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫാമിലി ഇപ്പൊ ഒരു നാല് അഞ്ച് ആറ് ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഹിൽട്ടൺ ഹോട്ടലിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിൽ നമുക്ക് റൂമുകളായിട്ട് അപ്പാർട്ട്മെന്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് റൂം എടുക്കാതെ അപ്പാർട്ട്മെന്റ് റൂം എടുക്കുവാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഒത്തിരി കണക്റ്റഡ് ആവാൻ പറ്റും, പ്ലസ് നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അങ്ങനെ ചെയ്യുക, സെപ്പറേറ്റ് റൂം എടുക്കാതെ നമുക്ക് അടിച്ചു വിളിച്ചിരിക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് അവർ വേറെ റൂമിലായതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക സന്തോഷം അടിച്ചുപൊളിയൊന്നും പറ്റില്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഈ ഹോട്ടലിലുണ്ട്, എനിക്കറിയത്തില്ല മറ്റുള്ള ഹോട്ടലിലും ഉണ്ടോ എന്ന്. എന്തായാലും ഇവിടുത്തെ ഹോട്ടല് നല്ലതാണ്, നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെന്താ മൊത്തത്തിൽ ഒരു നമ്പർ ഇല്ല, ടെന്നിൽ ഒരു നയൻ കൊടുക്കാൻ പറ്റും, അത്രയുമാണ്. പക്ഷെ ഇതിനകത്ത് സ്വിമ്മിംഗ് പൂളും അങ്ങനെയൊന്നുമില്ല ഈ ഒരു ഹോട്ടലിൽ. അത് എനിക്ക് തോന്നുന്നു നമ്മളെ ലണ്ടൻ ടൗണിന്റെ സെന്ററിലായതുകൊണ്ടായിരിക്കണം എന്തോ എനിക്കറിയത്തില്ല. സ്വിമ്മിംഗ് പൂളൊന്നുമില്ല, കുഞ്ഞുങ്ങൾ ശരിക്കും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നൊക്കെ ഓർത്തിട്ട് അവർ അവരുടെ സ്വിമ്മിംഗ് സ്യൂട്ടും സ്വിമ്മിംഗ് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ വേസ്റ്റ് ആയിപ്പോയി. അങ്ങനെ പിന്നെ ഷീനൊക്കെയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു കൊച്ചിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് തീർത്തതാട്ടോ. അപ്പൊ ജോൺസും ജേഡിനും കൂടെ കാർ പാർക്കിംഗ്, ആ പിന്നെ ഈ ഒരു ഹോട്ടലിൽ വരുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർ പാർക്കിങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് £20 ഒരു ദിവസം കൊടുക്കേണ്ടി വരും.
അപ്പൊ അത് ഇവരുടെ കാർ പാർക്കിംഗ് ഇപ്പൊ ഫുള്ളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരെ ഇവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഒറ്റ എന്തോ ഉണ്ട്. അപ്പൊ അവിടെയാണ് നമുക്ക് കാർ പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ജേഡനും ജോൺസും കൂടെ കാറ് പാർക്ക് ചെയ്യാൻ പോയിക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഡിന്നറിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ. അങ്ങനെ ഞാൻ ബൈയൊക്കെ പറഞ്ഞ് പോയെങ്കിലും ഞാൻ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്ന് ഓർത്തു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോകും. അപ്പം ഞങ്ങൾ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയായപ്പോൾ ഒരു കൊച്ചു വാക്കിങ്ങിനൊക്കെ നമ്മൾ പോയി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ദാ ഈ കാണുന്ന വലിയ വലിയ ബിൽഡിങ്സും ഉണ്ടായിരുന്നു. അതുപോലെ ദാ ഈ കൊച്ച് റിവർ, ഇത് റിവർ തേംസ് എന്ന് പറയുന്ന, നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, നമ്മുടെ ബുക്കുകളിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് റിവർ തേംസ് എന്നൊക്കെ. അപ്പം ആ ഒരു റിവറിൻ്റെ ഒരു ചെറിയൊരു കൈവഴി എന്ന് വേണമെങ്കിൽ പറയാം, അത് ഒഴുകി പോകുന്ന ഒരു വഴിയാണ്, ഒരു റിവറാണിത്. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ചെറിയൊരു വോക്കിനൊക്കെ നടന്നു. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ 2-3 ദിവസത്തേക്കൊക്കെ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ ജസ്റ്റ് താമസിക്കാനൊക്കെ പറ്റുന്ന അടുക്കള ഉണ്ടാവും. ശരിക്കും ഒരു കുട്ടി വീട്, അങ്ങനത്തെ തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ് അവിടെ. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്സൊക്കെ ഓഫീസുകളാണ് കേട്ടോ. ഓഫീസും ഉണ്ട്, ഷോപ്പിംഗ് മാൾസും ഉണ്ട്. അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ വലിയ തിരക്കൊന്നും കാണത്തില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് കൊച്ചൊരു വാക്ക് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഒന്ന് നടന്ന് പോയി കാണാം, എന്നിട്ട് തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് ഓർത്തു. അപ്പോൾ ദാ ഇതൊക്കെയാണ് ആ കാഴ്ചകൾ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ നോർമൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ഇതിനെ പറയുക. അതായത് സോസേജ്, ബേക്കൺ, ബേക്ക്ഡ് ബീൻസ്, പിന്നെ മുട്ട, പിന്നെ ഹാഷ് ബ്രൗൺ, അങ്ങനത്തെ ഇവരുടെ ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഒരു, പക്ഷേ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് നമ്മുടെ താമസത്തിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പേ ചെയ്യേണ്ട വന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുത്ത് ചോദിക്കണം ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണോ എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രമാണ് അവരത് ആഡ് ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചതിൻ്റെ ബില്ല് സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നത് പോലെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി പതുക്കെ നമ്മൾ ഇറങ്ങുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.